മലയാളം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയൽ. ഇപ്പോൾ ഇതാ ഇന്നത്തെ കിടിലിന് ഒരു കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയലിന്റെ ഭാഗത്തുനിന്ന് ഒരു കിടിലിന് എപ്പിസോഡ് പുറത്തു നിൽക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർട്ട് നമ്മൾ പറയുമ്പോൾ ഈ ഒരു എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സീരിയൽ അപ്ഡേറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്നലെ കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയൽ അവസാനിക്കുമെന്ന് നമ്മൾ കണ്ടാണ്. സംസാരശേഷി നഷ്ടപ്പെട്ട സിദ്ധാർത്ഥ് സംസാരിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. എല്ലാവരോടും ക്ഷമ ചോദിച്ചായിരുന്നു സിദ്ധാർത്ഥിന്റെ സംസാരം തുടങ്ങിയത്. വേദികയോട് പലതും പറയുമ്പോൾ സിദ്ധാർത്ഥിനെ അവമാനിക്കുകയായിരുന്നു. അതിന്റെ പേരിൽ സരസ്വതി അമ്മ വേദികയെ വഴക്ക് പറയുകയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യുമ്പോൾ അത് കേട്ട് സുമിത്ര വരികയായിരുന്നു. അമ്മയ്ക്ക് ഇവളെ ഇറക്കിവിടാൻ എന്തവകാശമാണോ ഉള്ളതെന്ന് ചോദിക്കുകയാണ് സുമിത്ര. പിന്നീട് വേദികയോട് സിദ്ധുവിനോട് നീ പെരുമാറിയത് ശരിയല്ലെന്നും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയുകയാണ് സുമിത്ര. അപ്പോഴാണ് സിദ്ധാർത്ഥ് രോഹിത്തിനെ റൂമിലേക്ക് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതിനുശേഷം സിദ്ധാർത്ഥ് പറയുന്നത് എന്നെ ശുശ്രൂഷിച്ചാൽ താങ്കൾക്ക് സുമിത്രയോട് ഒരു അനിഷ്ടവും തോന്നിയിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ തെറ്റായ രീതിയിലുള്ള യാതൊരു ബന്ധവും ഇല്ലെന്നും സുമിത്ര എന്നും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മികച്ചൊരു ഭാര്യ മാത്രമാണെന്നും പറയുകയാണ് സിദ്ധാർത്ഥ്. അത് കേട്ട് രോഹിത്ത് പറയുന്നത് എന്റെ സമൂഹത്തോടു കൂടിയാണ് താങ്കളെ പരിചരിക്കാൻ വേണ്ടി സുമിത്ര ഇങ്ങോട്ട് വന്നത്. എന്നാൽ സുമിത്ര ഇവിടെ കിടന്ന കഷ്ടപ്പാടുകൾ കണ്ടിട്ടാണ് ഞാൻ പലതും പറഞ്ഞിട്ടുള്ളത്, അതായത് ഇവിടെ നിന്നും മാറിയിരിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സുമിത്രയെ തെറ്റിദ്ധരിച്ചിട്ടില്ലെന്ന് പറയുകയാണ്. അത് കേട്ട് സിദ്ധാർത്ഥയും വലിയ രീതിയിലുള്ള സന്തോഷമാക്കിയാണ്. അതിനുശേഷം രോഹിത്തും സുമിത്രയും പിന്നീട് ഓഫീസിലേക്ക് പുറപ്പെടാൻ പോകുകയായിരുന്നു. വേദികയും സിദ്ധാർത്ഥിനെയും ഒരുമിക്കാൻ നമുക്ക് വക്കീലിനെ കണ്ടാലോ എന്ന് പറയുകയായിരുന്നു രോഹിത്ത്. എന്നാൽ സുമിത്രയ്ക്ക് അതിനോട് താല്പര്യമായിരുന്നു. അവരവരുടെ കാര്യം നോക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാന്ന് പറയുകയായിരുന്നു. എന്തൊക്കെയാണ് കുറെ കാലം അതിന്റെ രോഗത്തിനോട് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് രണ്ടുപേർക്കും പൂജയും കൂട്ടി നമ്മുടെ വീട്ടിലോട്ട് പോയാന്ന് ചോദിക്കണം. അപ്പൊ രോഗത്ത് ഒരു ഷോക്ക് ആയതുപോലെ നിന്നിട്ട് ചോദിക്കണം, താൻ ശരിക്കും പറഞ്ഞാണോ അതെയോ എന്നെ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞാണോ ചോദിക്കുമ്പോ അല്ല കുറെ അല്ല ഞാനും ഒന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. പക്ഷെ നമ്മൾ പോണെന്ന് ആഗ്രഹിച്ചാലും അച്ഛൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ലെന്ന് പറയുന്നു. അച്ഛനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറയുകയായിരുന്നു സുമിത്ര. കുറച്ചു ദിവസം രോഗത്തിന്റെ വീട്ടിൽ പോയി താമസിക്കാവുന്ന പറയുകയായിരുന്നു. ഇത് കേട്ട് രോഗത്തിന് സന്തോഷമാണ്. ഇക്കാര്യം ശ്രീനിലയത്തിൽ എല്ലാവരോടും പറഞ്ഞപ്പോ വേദിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. സരസ്വതിമ പോകുന്നവർ പോകട്ടെ എന്നും നീ മാത്രം എന്താ പോകുന്നില്ലെന്നും ചോദിക്കുകയാണ് വേദികയുടെ. അപ്പൊ അച്ചാച്ചൻ അതായത് ശിവദാസമേന സരസ്വതി വഴക്കു പറയുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു സമയത്ത് അവിടെ നിന്ന് മാറിയിരിക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് നിങ്ങൾ കുറച്ചുനാൾ പോയി നിങ്ങളുടേതായിട്ടുള്ള രോഗത്തിൽ ജീവിക്കാൻ പറയുന്നത്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നാൽ മതി എന്ന് പറയുകയാണ്. ശിവദാസനും സുമിത്രയും രോഗത്തിന്റെ വീട്ടിൽ പോയി താമസിക്കണം, നിങ്ങളുടെ ജീവിതം ഈ വീട്ടിൽ താമസിച്ച് നിങ്ങൾ മറന്നുപോയെന്നും പറയുന്നു. ശിവദാസമേനൻ വീട്ടിൽ വരാൻ പറഞ്ഞതിനാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ബക്കിൻ ശ്രീനിലയത്തിൽ വരികയാണ്. വേദിക അവിടെ ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥിനെ പ്രതീക്ഷ കൂട്ടി വന്നപ്പോൾ സിദ്ധാർത്ഥിന്റെ സുഗൗരവം അന്വേഷിക്കുകയും നിങ്ങളുടെ കേസിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം ചോദിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം ഒരിക്കൽ തീരുമാനിച്ചില്ലെന്ന് പറയുകയാണ്. ആ തീരുമാനത്തിന് മാറ്റമൊന്നും ഇല്ല എന്നാണ് വക്കീൽ ചോദിക്കുന്നത്. എന്തായിരിക്കും ഇരുവരുടെ മറുപടി എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണെങ്കിൽ കാത്തിരിപ്പിലാണ് പ്രേക്ഷകരെല്ലാം തന്നെ. എന്തൊക്കെയാണെന്നും വേദിക്ക് ഒരിക്കലും സിദ്ധാർത്ഥിന്റെ കൂടെ ജീവിക്കാനുള്ള താല്പര്യം കാണത്തില്ല. എന്നാൽ സിദ്ധാർത്ഥിന് ഇപ്പോൾ ഒരു പരസഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വേദികയെങ്കിലും കൈവിടാതിരിക്കാൻ സിദ്ധാർത്ഥ് ശ്രമിക്കുന്നതായിരിക്കും. എന്നാൽ പോലും തന്റെ മകനടക്കമുള്ള സമ്പത്തിന്റെ ജീവിതത്തിലോട്ട് പോകാനായിരിക്കും ഒരുപക്ഷെ വേദിയെ ആഗ്രഹിക്കണം. എന്തൊക്കെയാണെന്നും കണ്ടു തന്നെ അറിയണം. എല്ലാവരും പല വഴിക്ക് പോകുമ്പോൾ സിദ്ധാർത്ഥ് ഏകനായിട്ട് ശ്രീനിലത്തെ ഒറ്റപ്പെട്ട് പോകുമെന്നൊക്കെ. എന്തൊക്കെയാണ് മികച്ച എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയലിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അപ്പോൾ വരുന്ന ദിവസങ്ങളിലെ കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയലിന്റെ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾക്ക് ആവുന്നതിന്റെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ വിളിച്ചു തരാൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കും.